വളരെ ഇനിയിപ്പോൾ രാജ്യ തലസ്ഥാനം തന്ത്രപ്രധാനമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് രാഷ്ട്രീയ നീക്കങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിക്കും. എന്നാൽ പോലും അടിവരയിട്ട് പറയാം, മോദി 3.0 വീണ്ടും NDA സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നു. അല്പസമയം മുൻപ് ചന്ദ്രബാബു നായിഡു പറഞ്ഞ ചില പരാമർശങ്ങളുണ്ട്. വാർത്തകൾ ഒരുപാട് വരും, ഒരുപാട് വാർത്തകൾ താനും കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായി സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റേതാണെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായൊക്കെ നിന്നതുകൊണ്ട് ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾക്കും വാർത്തകൾക്കുമൊക്കെ അതുണ്ടാകും. അതാണ് മാധ്യമങ്ങളുടെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ അജണ്ട. എന്നാൽ താൻ NDAക്കൊപ്പം തന്നെയാണ് എന്ന് അടിവരയിട്ട് ചന്ദ്രബാബു നായിഡു പറയുന്നു. അങ്ങനെ NDA സർക്കാർ അധികാരത്തിലേക്ക് എന്നതിൽ ഒരു തർക്കവുമില്ലാത്ത തരത്തിലേക്ക് പോകുന്നുണ്ട്. എന്തൊക്കെയാണ് രാജ്യ തലസ്ഥാനത്തെ ഇനിയുള്ള ഒരുക്കങ്ങൾ? സത്യപ്രതിജ്ഞ ചടങ്ങുകളുടെ ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ രാജ്യ തലസ്ഥാനത്ത്? തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിറകെ തന്നെ BJP നേതൃത്വം സഖ്യകക്ഷികളുമായി സംസാരിച്ച് NDAയിൽ പ്രാഥമികമായുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം NDA യോഗം ചേരുന്നുണ്ട്. അതിൽ BJPയുടെ മുതിർന്ന നേതാക്കൾ, ഒപ്പം ഘടകകക്ഷി നേതാക്കൾ, അത് TDS നേതാവ് ചന്ദ്രബാബു നായിഡു, ഒപ്പം ബീഹാറിൽ നിന്ന് നിതീഷ് കുമാർ, കൂടാതെ ചിരാഗ് പാസ്വാൻ, പവൻ കല്യാൺ തുടങ്ങിയിട്ടുള്ള NDA ഘടകകക്ഷി നേതാക്കളുടെയും NDA നേതൃയോഗം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ നടക്കും. ആ യോഗത്തിന് ശേഷമായിരിക്കും പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം NDA ഉന്നയിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനു മുൻപ് കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ആ മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിക്ക് രാജി നൽകുക. അതിനുശേഷം NDAയുടെ നേതൃയോഗം. നേതൃയോഗത്തിന് ശേഷം പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് NDA നേതൃത്വം രാഷ്ട്രപതിയെ കാണും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും രാജ്യ തലസ്ഥാനത്ത് നിർണായകമായ ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. NDAയുടെ യോഗം നടക്കുന്നുണ്ട്. ഒപ്പം ഇന്ത്യ മുന്നണിയുടെയും യോഗം നടക്കുന്നുണ്ട്. NDA സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ സജീവമാക്കുന്നു. ഘടകകക്ഷികൾ ഒപ്പം നിൽക്കും എന്ന് 100% ഉറപ്പാക്കുകയും അതിൽ ചില മാധ്യമ റിപ്പോർട്ടുകൾക്ക് കനത്ത പരിഹാസവും വിമർശനവുമാണ് ഇപ്പോൾ TDS നേതാവ് ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം അവിടെ നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കുന്നതിന് മുൻപാണ് മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. മാധ്യമങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് വാർത്തകളാണ് വേണ്ടത്, അതിന് വസ്തുതകൾ വളച്ചൊടിക്കരുത്. താനും TDPയും NDAയുടെ ഭാഗമാണ്, NDAക്കുള്ളിൽ നിൽക്കുന്നു. NDA മീറ്റിങ്ങിന് വേണ്ടിയാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. മറ്റ് വാർത്തകളോ മറ്റ് അടിസ്ഥാനരഹിതമായ വാർത്തകൾക്കോ സ്ഥാനമില്ല എന്നുള്ളതാണ് TDP നേതാവ് ചന്ദ്രബാബു നായിഡു. ചന്ദ്രബാബു നായിഡുവിൻ്റെ ആ പ്രതികരണം കൂടി ഒന്ന് കേൾക്കേണ്ടതുണ്ട്. മുന്നണിയിൽ ഉറച്ചു നിൽക്കുന്നു, NDAയിൽ അടി ഉറച്ചു നിൽക്കുന്നുവെന്ന് ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയിട്ടുണ്ട്. TDP അധ്യക്ഷൻ NDA യോഗത്തിന് പോകുന്നതിന് മുൻപാണ് മാധ്യമങ്ങളെ കണ്ടത്. NDA യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. വാർത്തകൾക്ക് വേണ്ടി വസ്തുതകൾ വളച്ചൊടിക്കരുതെന്ന മാധ്യമങ്ങളോട് ചന്ദ്രബാബു നായിഡു പ്രതികരിച്ചു. ആ പ്രതികരണം കാണാൻ ശേഷം ജിഷ്ണുവിലേക്ക് മടങ്ങിയെത്താം. ഹിയർ മേ ഐ സേ യു ആർ വെരി ലൗഡ്, യു വാണ്ട് ന്യൂസ് ഓൾവേസ്. ഐ ആം ഓൾസോ എക്സ്പീരിയൻസ്. ഐ ഹാവ് സീൻ സോ മെനി പൊളിറ്റിക്കൽ ചേഞ്ചസ് ഇൻ ദിസ് കൺട്രി. വി ആർ ഇൻ NDA. ഐ ആം ഗോയിങ് ഫോർ NDA മീറ്റിംഗ്. ഇൻ കോഴ്സ് ഓഫ് ടൈം എനിത്തിങ് വിൽ റിപ്പോർട്ട് യു. താങ്ക് യു. പക്ഷേ വളരെ കൃത്യമായി NDAക്കുള്ളിൽ തന്നെ നിൽക്കുന്നു. NDA മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടത് വാർത്തകളാണ്, അതിന് വസ്തുതകൾ വളച്ചൊടിക്കരുത് എന്നുള്ളതാണ് വളരെ കൃത്യമായി ചന്ദ്രബാബു നായിഡു മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള മറുപടി. അതിന് അത്തരത്തിലൊരു മറുപടി നൽകാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇന്ത്യ മുന്നണി 233 എന്ന സീറ്റ് നിലയിലേക്ക് എത്തിയിരുന്നു. തീർച്ചയായും ശക്തമായ സാന്നിധ്യമാകാൻ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്ക് സാധിച്ചു. എന്നാൽ അതിനപ്പുറത്തേക്ക് സർക്കാർ രൂപീകരിക്കും. പല മാധ്യമ റിപ്പോർട്ടുകളും തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയാണ് വിജയിച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതിന് ഒരു ശക്തമായ മറുപടിയാണ് മാധ്യമങ്ങൾക്കിപ്പോൾ ചന്ദ്രബാബു നായിഡു നൽകിയിട്ടുള്ളത്. കാരണം ലോക്സഭയിൽ 272 എന്നുള്ളത് തന്നെയാണ് ഒരു മാന്ത്രിക നമ്പർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ജനങ്ങൾ ലോക്സഭയിൽ ഭരണചക്രം തിരിക്കാൻ ഏത് പാർട്ടിക്കാണോ, ഏത് മുന്നണിക്കാണോ അധികാരം നൽകേണ്ടത്, ഭൂരിപക്ഷം നൽകേണ്ടത്, ആ സംഖ്യ 272. നിലവിൽ കോൺഗ്രസിന് 233, BJPക്ക് 240 എന്ന ലീഡ് നിലയാണെങ്കിൽ തീർച്ചയായും നിലവിലെ ഈ വാർത്തകൾക്ക് അടിസ്ഥാനമുണ്ട്. ആര് ഭരിക്കുമെന്ന സംശയമുണ്ടാകാം, ചോദ്യം ഉന്നയിക്കാം. തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകളും കൂടുമാറ്റങ്ങൾക്കും എല്ലാം തന്നെ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ കോൺഗ്രസിന് 99 എന്ന നിലയിലേക്കാണ് എത്താൻ സാധിച്ചിട്ടുള്ളത്. മറ്റ് കോൺഗ്രസിനൊപ്പം നിൽക്കാവുന്ന എല്ലാ മുന്നണികളും, ക്ഷമിക്കണം, എല്ലാ പാർട്ടികളും, അത് UPയിലെ സമാജ്വാദി പാർട്ടിയാണെങ്കിലും ഡൽഹിയിലെയും പഞ്ചാബിലെയും ആം ആദ്മിയും, ഡൽഹിയിൽ ആം ആദ്മിക്ക് സീറ്റില്ല, 4 മാത്രമാണ് ആം ആദ്മിക്ക് നേടാൻ സാധിച്ചത്. ആം ആദ്മിയും ഒപ്പം തൃണമൂൽ കോൺഗ്രസും, DMKയും, CPMഉം, CPIയും, മുസ്ലിം
മുസ്ലിം ലീഗും തുടങ്ങി ആരൊക്കെ കോൺഗ്രസിനൊപ്പം നിൽക്കുമോ, ബി ജെ പി വിരുദ്ധ മുന്നണിയിൽ നിൽക്കുമോ, അവരുടെ എല്ലാം അംഗങ്ങളെയും കൂട്ടിച്ചേർത്ത് വെച്ചാലും 233 എന്ന സംഖ്യയാണ് എത്തുന്നത്. അതിനപ്പുറത്തേക്ക് സീറ്റുകൾ ഇല്ലാത്ത 272 അടുത്തേക്ക് പോലും എത്താൻ സാധിക്കാത്ത ഇന്ത്യ മുന്നണി ഏറെ ഇടപെടുകയാണ്. ഏറെ ശ്രദ്ധേയമായ ചില വാർത്തകൾ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നുണ്ട്. ഉദ്ധവ് താക്കറെ ഇന്നത്തെ ഇൻഡി സഖ്യത്തിൻ്റെ യോഗത്തിൽ പങ്കെടുക്കാൻ വരുന്നില്ല. പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ പല നേതാക്കന്മാരും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്, അദ്ദേഹം അതിന് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെയെങ്കിൽ മഹാരാഷ്ട്രയിലും ചില മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം ചില രാഷ്ട്രീയ നീക്കങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുവെന്ന് വേണ്ടേ മനസ്സിലാക്കാം. ഉദ്ധവ് താക്കറെ ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നതിന് മറ്റു പല അർത്ഥങ്ങളും ഉണ്ടാവുമോ? ഉമേഷ്, ഉദ്ധവ് നിലവിൽ ഇന്നത്തെ ഇൻഡി മുന്നണി യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം നേരത്തെ ഉദ്ധവ് ബി ജെ പിക്ക് ഒപ്പം നിന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ ബി ജെ പിയും ഉദ്ധവ് താക്കറെ, അന്ന് ശിവസേന ഒറ്റ വിഭാഗമായിരുന്നു, ഉദ്ധവും ഒരുമിച്ച് നിന്ന് മത്സരിച്ചുകൊണ്ടാണ് അവിടെ ആ ഭൂരിപക്ഷത്തിനുള്ള അല്ലെങ്കിൽ തുടർ ഭരണത്തിനുള്ള ജനപിന്തുണ നേടിയത്. പിന്നീടാണ് ഉദ്ധവ് താക്കറെ മഹാസഖ്യത്തിനൊപ്പം മഹാഗഠബന്ധനൊപ്പം മാറി നിൽക്കുകയും മഹാരാഷ്ട്രയിലെ ആ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് മുൻപിലുണ്ട്. നിലവിലെ പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എൻ ഡി എ തുടർ ഭരണം ഉറപ്പിക്കുമ്പോൾ ഉദ്ധവിന് തിരിച്ചു വരാനുള്ള സാഹചര്യം നിലവിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലുണ്ട്. അത്തരത്തിൽ ഉദ്ധവ് തിരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായും അവിടെ എൻ ഡി എ ശക്തിപ്പെടുത്തും. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം മഹാരാഷ്ട്രയിലുണ്ട്. പക്ഷേ എന്ത് തീരുമാനം ഉദ്ധവ് കൈക്കൊള്ളും, അവിടെ എന്ത് രാഷ്ട്രീയ ചലനമുണ്ടാകും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. നിലവിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിനുള്ള സൂചനകളൊന്നും ലഭിച്ചില്ല എങ്കിൽ പോലും ഉദ്ധവ് ഇൻഡി മുന്നണി യോഗത്തിലെത്തില്ല എന്നുള്ളതാണ് നിലവിൽ അറിയിക്കുന്നത്. ഒപ്പം ഇൻഡി മുന്നണിയുടെ ആ കൂട്ടുകെട്ട് കൂടി അല്ലെങ്കിൽ അത് എത്രത്തോളം കെട്ടുറപ്പോടെ മുൻപോട്ട് പോകും എന്നതുകൂടി ഈ നിമിഷത്തിൽ നമുക്ക് ചർച്ച ചെയ്ത് പോകണം എന്ന് തോന്നുന്നു. കാരണം ഒരു പ്രത്യേക ആശയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൻ്റെ പേരിലോ ഒന്നുമല്ല ഈ ഒരു മുന്നണി രൂപം കൊള്ളുന്നത്. അത് ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടി രൂപം കൊണ്ടിട്ടുള്ള മുന്നണിയാണ് എൻ ഡി മുന്നണി. അതുകൊണ്ട് ബി ജെ പി എൻ ഡി എ സഖ്യം ഭരണ തുടർച്ച നേടുമ്പോൾ ഇൻ ഡി മുന്നണിയിൽ ഒരു ഭിന്നിപ്പുണ്ടാകുമോ അല്ലെങ്കിൽ ഇൻ ഡി മുന്നണിയിൽ ചോർച്ച ഉണ്ടാകുമോ, ചെറിയ പാർട്ടികൾ മുന്നണി വിട്ടു പോകുമോ എന്നുള്ളത് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം പോലിരിക്കും. അതിനുമുള്ള സാധ്യതകൾ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനാകില്ല. ഏതായാലും നിലവിൽ നിർണായകമായ യോഗങ്ങൾക്ക് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിക്കും. എൻ ഡി എ മുന്നണിയുടെ യോഗത്തിന് ശേഷമായിരിക്കും, നേതൃയോഗത്തിന് ശേഷമായിരിക്കും പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശം എൻ ഡി എ ഉന്നയിക്കുക. അതിനുള്ള വ്യക്തമായ ഭൂരിപക്ഷം 272 കടന്നുകൊണ്ട് 290 സീറ്റുകളുടെ ഭൂരിപക്ഷം നിലവിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എക്കുണ്ട്. നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും പവൻ കല്യാണിനെയും ചിരാഗ് പാസ്വാനെയും ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കളെയും ഒപ്പം സ്വതന്ത്രരെയും 18 സ്വതന്ത്രരെ വിജയിച്ചു കയറിയിട്ടുണ്ട്. അതിൽ പരമാവധി പേരെ കൂടെ നിർത്താൻ ബി ജെ പിക്ക് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അത്തരത്തിൽ സ്വതന്ത്രരെയും കൂടെ നിർത്തിക്കൊണ്ട് 300 അല്ലെങ്കിൽ 300 മുകളിൽ അംഗങ്ങളുടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയായിരിക്കും സർക്കാർ രൂപീകരണത്തിലുള്ള അവകാശവാദം എൻ ഡി എ ഉന്നയിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജിഷ്ണു, തുടരണം. നിർണായക നീക്കങ്ങൾ നടക്കുന്ന രാജ്യതലസ്ഥാനത്ത് കൂടുതൽ വിവരങ്ങൾ വേണം.